നമസ്കാരം, എബിസിയിലേക്ക് സ്വാഗതം. ഡെൽറ്റ പ്ലസ് എന്നു പേര് നൽകപ്പെട്ട കൊറോണ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ഇക്കഴിഞ്ഞ June 11 ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു. വളരെയധികം ശ്രദ്ധ നൽകേണ്ട ഒരു വകഭേദമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നത് കൊറോണ വൈറസിന്റെ മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് ഡെൽറ്റ പ്ലസ് വേരിയന്റിന് ശ്വാസകോശ കലകളെ ബാധിക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലാണ് എന്നാണ്. എന്നാൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു വകഭേദമല്ല. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഈ വേരിയന്റിലെ കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നല്ലൊരു ശതമാനവും ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഡെൽറ്റ പ്ലസ് വേരിയന്റ് വളരെ വേഗത്തിൽ ശ്വാസകോശത്തെ ബാധിക്കുമെങ്കിലും ഇത് എത്രത്തോളം ഡാമേജ് സൃഷ്ടിക്കുമെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കൂ. വാക്സിൻ എടുത്തിട്ടുള്ളവരിൽ ഇത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതിനാൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡെൽറ്റ പ്ലസ് വേരിയന്റിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നും നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ കണ്ടെയ്ൻമെന്റ് പ്രോസസ്സുകൾ ആരംഭിക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വകഭേദത്തെ കണ്ടെത്തുന്നതിനായി മിക്ക സംസ്ഥാനങ്ങളും മൈക്രോ ട്രേസിംഗ് പ്ലാന്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. വൈറസ് വകഭേദം കണ്ടെത്തിയ എല്ലായിടത്തും കർശനമായ വാക്സിനേഷൻ നടത്തണമെന്ന് COVID-19 കൺട്രോൾ കമ്മിറ്റി ചെയർമാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് വേരിയന്റിനെ COVID-19 ഡിസീസിന്റെ 3rd wave കണക്കാക്കാമെന്നും അല്ല എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാൽ തന്നെ പുതിയ വേരിയൻസും മ്യൂട്ടേഷൻസും റിപ്പോർട്ട് ചെയ്തപ്പോഴെല്ലാം COVID-19 ഡിസീസ് ശക്തമായിരുന്നതിനാൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിനെയും നിരീക്ഷിക്കേണ്ടതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ 3 മാസമായി COVID-19 2nd wave അതിന്റെ ഏറ്റവും മോശമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 5-10 ദിവസങ്ങളായി ഡെയിലി കേസുകൾ 50,000 എത്തി നിൽക്കുന്നതായും നമുക്ക് കാണാം. അതായത് 2nd wave ഇതുവരെയും രാജ്യത്ത് അവസാനിച്ചിട്ടില്ല. 2nd wave ഇൻഫെക്റ്റഡ് ആകുന്ന ആളുകൾക്ക് അനുസൃതമായി ആയിരിക്കും 3rd wave രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുക. സാധാരണ പനി, ജലദോഷം എന്നിവ മാത്രമായിരിക്കും ലക്ഷണങ്ങൾ. ഗുരുതരമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. എത്രയും വേഗത്തിൽ രാജ്യത്ത് എല്ലാവർക്കും വാക്സിനേഷൻ ലഭ്യമാക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ആദ്യ ഡോസ് വാക്സിൻ മാത്രം സ്വീകരിച്ചാലും അത് വൈറസിനെതിരെ പ്രതിരോധ ശേഷി ലഭിക്കുന്നതിന് സഹായിക്കുന്നു. രാജ്യത്ത് എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക വഴി കൊറോണ വൈറസിന്റെ 3rd wave സാധ്യത വളരെ കുറയ്ക്കാൻ സാധിക്കും. വാക്സിൻ സ്വീകരിക്കുകയും COVID-19 ഡിസീസസിന് അനുസരിച്ചുള്ള മാനസിക സാമൂഹിക അവസ്ഥകൾ ഉണ്ടാവുന്നത് വഴിയും 3rd wave സാധ്യത നമുക്ക് കുറയ്ക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി തിരിച്ചെത്തും. ഗുഡ് ബൈ.